ഒരു ചരിത്ര കാലഘട്ടം. ഭാരതീയരുടെ സ്വത്തിനും മാനത്തിനും വില പറഞ്ഞിരുന്ന അടിമകളായി മാത്രം ജീവിക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടം. ബ്രിട്ടീഷുകാർ കച്ചവട മാർഗേന ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചെടുത്തപ്പോൾ പിന്നീട് അങ്ങോട്ട് ചെറുത്തുനിൽപ്പിൻ്റെ കാലഘട്ടം ആരംഭിക്കുകയായിരുന്നു. അവർക്കെതിരെ പടപൊരുതാൻ സമരം ചെയ്യാൻ പല മഹാവീരന്മാരും ഉദയം കൊണ്ടു. അതെ, ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. കാരണം മഹാവീരന്മാരെന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിൽ പിറന്നവർ മാത്രമാണോ? അല്ല, പിന്നെയോ? നിനക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മച്ചിയാണ്, എന്നിട്ട് പറ, കേക്കട്ടെ. പറയാം, സംഭവങ്ങളുടെ തുടക്കം ഇവിടെ നിന്നാണ്. അതെ, കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ചോളന്മാരെയും ചേരന്മാരെയുമൊക്കെ സംഭാവന ചെയ്ത തായ്നാടെന്ന തമിഴ്നാടിന് ദൈവം പുതിയൊരു ദൗത്യമേൽപ്പിക്കുന്നു. തൻ്റെ തന്നെ സൃഷ്ടിയിൽ ലോകം ഇന്നേ വരെ കാണാത്ത ഒരു ഭീകരന് ജന്മം നൽകുവാൻ ആ കൽപ്പന രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ച ദ്രാവിഡ ഭൂമി കറുത്ത മുഖാവരണവും ചെങ്കൽ നിറത്തിലെ പടച്ചട്ടയും കവചകുണ്ഡലങ്ങളാക്കി ഒരു മോൺസ്റ്ററിന് ജന്മം നൽകി എന്തിനും പോകുന്നൊരു മഹാവീരൻ. അവൻ്റെ ജനനം ആരുമറിഞ്ഞില്ല, എന്നാൽ അവൻ്റെ വാഴ്ച അത് ലോകമറിഞ്ഞു. കാഴ്ചയിൽ ചെറുതായിരുന്ന അവൻ ഗോലിയാത്തിനെ നേരിടാൻ വരുന്ന ദാവീദിനെ പോലെ അവൻ്റെ പതറാത്ത കാൽച്ചുവടുകൾ ഭൂമിയിലേക്ക് പതിപ്പിച്ചു. ആയുധമേന്തി സർവസന്നാഹങ്ങളോടും വന്ന് ബ്രിട്ടീഷ് ഗാങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലേക്ക് മോൺസ്റ്ററിനെ പോലെ ഇരമ്പിക്കയറിയവൻ, അവനു പേര് കൊമ്പായി. അതെ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവൻ. 100 ബ്രിട്ടീഷ് പട്ടാളത്തിന് ഒരൊറ്റ കൊമ്പായി. 100 പേർ വന്നാലും എതിർവശത്ത് മഗധീരയിലെ ധീരനായകനായ കാലഭൈരവനെ പോലെ ഇവനൊറ്റ ഒരുത്തൻ മതിയാകും ശത്രുപടയെ തുരത്തിയോടിക്കുവാൻ. ഇവന്റെ പല്ലിനും നഖത്തിനും മൂർച്ച കൂട്ടുവാനുള്ള ഉപകരണങ്ങൾ മാത്രമായിരുന്നു അവർ. ശത്രുപക്ഷം എത്രയോ ആകട്ടെ, എതിർവശത്ത് ഒരൊറ്റ കൊമ്പായി. അതായിരുന്നു നമ്മുടെ ചരിത്രം. ചരിത്രത്തിലും വർത്തമാനത്തിലും വരവറിയിച്ചവനെ കുറിച്ച്, കോമ്പൈ എന്ന നായയെക്കുറിച്ച് അറയാൽ എൻ്റർടൈൻമെൻറ്റ്സ് OPC പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ചാക്യർ വൈബ്സ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വേട്ടക്കാരനെ കുറിച്ച്, അവൻ്റെ ചരിത്രത്തെക്കുറിച്ച്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ കോമ്പെ പഞ്ചായത്തിലാണ് ഇവന്റെ ഉത്ഭവം എന്നതാണ് പഴമൊഴി. അതിനാൽ തന്നെ ഇവയ്ക്കും കോമ്പെ എന്ന പേര് സ്വാഭാവികമായും വന്നു ഭവിച്ചു. സാധാരണ നായ്ക്കളുടേതുപോലെ തന്നെ 12 മുതൽ 14 വർഷം വരെയാണ് കോമ്പെ നായ്ക്കളുടെയും ആയുർ ദൈർഘ്യം വരുന്നത്. ഇവനെ കണ്ടാലോ, ശരീരമാകെ ചെങ്കൽ നിറവും മുഖത്ത് കറുപ്പും മുതുകു മുതൽ വാലുവരെ കറുത്ത നിറവും പിന്നെ കൂർത്ത നഖങ്ങളും ശക്തമായ താടി എല്ലുകളും എല്ലുകൾ പോലും പൊട്ടിക്കാൻ പാകത്തിനുള്ള കൂർത്ത പല്ലുകളാലും കനത്ത പേശിയോടും കൂടി ഒരു ബലവാൻ. ശരിക്കു പറഞ്ഞാൽ ആളൊരു പുപ്പുലിയാണ്. കോമ്പെ നായ്ക്കൾ ഓട്ടത്തിലും ചാട്ടത്തിലും എന്നും മുൻപന്തിയിലാണ്. യജമാനനെ സംരക്ഷിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഇരയെ വേട്ടയാടി പിടിക്കാനുള്ള പ്രത്യേക കഴിവും ഇവരിലുണ്ട്. ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രാചീന കാലഘട്ടത്തിൽ യുദ്ധങ്ങൾക്കായി വളരെ വ്യാപകമായി കോമ്പെ നായ്ക്കളെ ഉപയോഗിച്ചിരുന്നതായി ചിത്രലിപികളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിനുള്ള തെളിവുകൾ പുരാതന തമിഴ് ക്ഷേത്രങ്ങളിലെ ശിലാലിഖിതങ്ങളിൽ നിന്നും മറ്റുമായി കണ്ടെടുത്തിട്ടുണ്ട്. ക്രിസ്തുവർഷം 580-630 കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ എത്തന്നൂരിൽ നിലനിന്നിരുന്ന പല ശിലാചിത്രങ്ങളും ഇതിനുദാഹരണങ്ങളാണ്. അതിലൊന്നിൽ
താടിയല്ലുകൾ തുറന്ന് പല്ലുകൾ മുറുക്കി നിവർന്ന ചെവിയും കനത്ത പേശികളുമായി ആലേഖനം ചെയ്തിരിക്കുന്നത് കോമ്പെ നായയാണെന്നാണ് പറയപ്പെടുന്നത്. മരുത് പാണ്ഡ്യന്മാരുടെ നായാട്ടു ചരിത്രത്തിലും യുദ്ധചരിത്രത്തിലും കോമ്പയ്ക്ക് ഇടമുണ്ട്. മരുത് സഹോദരന്മാരായിരുന്ന പെരിയ മരുതും ചിന്നമരുതും 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ ഭരണം നടത്തിയിരുന്നവരാണ്. ബ്രിട്ടീഷുകാർ ഇവരെ തികച്ചും അടിച്ചമർത്തി ഭരണം കൈക്കലാക്കിയിരുന്നു. ബ്രിട്ടീഷുകാരെ നശിപ്പിക്കാനായിട്ട് മരുത് പാണ്ഡ്യൻ മനുഷ്യപ്പട്ടാളത്തെ മാത്രമായിരുന്നില്ല, കൂടെ കോമ്പെ നായ്ക്കളുടെ ഒരു പട്ടാളത്തെ കൂടി ഒരുക്കുന്നുണ്ടായിരുന്നു. ആയതിനാൽ ബ്രിട്ടീഷുകാർക്ക് മരുത് പട്ടാളത്തെ ആക്രമിക്കുന്നതിനൊപ്പം കോമ്പെ നായ്ക്കളുടെ കടിയും ചേർക്കേണ്ടി വന്നിരുന്നു. ഇവരുടെ പല്ലിനു മുന്നിൽ അധിക നേരമൊന്നും ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു നിൽക്കുവാനും കഴിഞ്ഞിരുന്നില്ല. കോമ്പയുടെ പല്ലുകൾ ബ്രിട്ടീഷുകാർക്ക് എന്നും ഒരു വെല്ലുവിളിയായിരുന്നു. ഇവയുടെ ഈ ശൗര്യത്തെ തങ്ങളുടെ നാടിന് സ്വന്തമാക്കണമെന്ന ബ്രിട്ടീഷ് സർക്കാരുടെ നിർദ്ദേശപ്രകാരം കോമ്പെ നായ്ക്കളെ ഇവിടെ നിന്നും അവിടേക്ക് കൊണ്ടുപോകാൻ ശ്രമം തുടങ്ങി. അത് നടക്കാതെ വരുന്ന പക്ഷം കോമ്പെ നായ്ക്കളെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. പഴയ കാലഘട്ടത്തിൽ കോമ്പെ നായ്ക്കളെ വേട്ടയാടാനും കോട്ട കവാടങ്ങളിൽ കാവലായി നിർത്താനുമായി മെരുക്കി വളർത്തിയിരുന്നു. ഇവയെ മെരുക്കിയെടുക്കുവാനും കുറച്ച് കഷ്ടപ്പാടുണ്ട്. ചെന്നായ വർഗത്തിൽപ്പെട്ട നായയാണ് ഇതെന്ന് ഒരു കൂട്ടരും, എന്നാൽ ചെന്നായുടേതുപോലുള്ള കണ്ണുകൾ ഉള്ളതിനാലാണ് അങ്ങനെ പറയുന്നതെന്ന് മറ്റൊരു കൂട്ടരും പറഞ്ഞു പോരുന്നു. എന്തു തന്നെ ആയാലും 4 കോമ്പെ നായ്ക്കൾ ചേർന്നാൽ ഒരു പുലി പറക്കുമെന്ന ഒരു നാട്ടുചൊല്ലും നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ പ്രാചീന മനുഷ്യർ കരടികളെ വേട്ടയാടാൻ കോമ്പെ നായ്ക്കളെ ഉപയോഗിച്ചിരുന്നതിനാൽ ഇവയെ ബീർ ഹണ്ടേഴ്സ് എന്ന പേരിലും വിശേഷിപ്പിക്കുന്നുണ്ട്. കോമ്പെ നായ്ക്കളുടെ ഉത്ഭവം തമിഴ്നാട്ടിലായിരുന്നുവെങ്കിൽ പോലും കേരളത്തിലും ഇവയെ വളരെ സുലഭമായി കണ്ടുവന്നിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. എല്ലായ്പ്പോഴും കോമ്പെ നായ്ക്കളെ വിദേശ നായ്ക്കളുമായി താരതമ്യപ്പെടുത്തിയിരുന്നു. കാരണം വിദേശത്തുള്ളതിനൊക്കെ മതിപ്പൽപ്പം കൂടുതലാണ് എന്നാണല്ലോ പണ്ട് മുതൽക്കേ ഉണ്ടായിരുന്നൊരു മിഥ്യാധാരണ. വിളിച്ചോണ്ട് വാടാ ആ വിദേശി നായയെ, ഞാൻ ഒന്ന് കാണട്ടെ, അവനെ ഞാൻ വച്ചിട്ടുണ്ട്. അതെ, ഈ ഞാനുണ്ടല്ലോ, വിദേശേനാ, അങ്ങ് തുർക്കി. നീ അത് വിട്, ഇന്ത്യൻ എന്ന് പറഞ്ഞാ തീരാന്ന പ്രശ്നമേ ഉള്ളൂ വിദേശിയന്. ഞാൻ സിംഹത്തെയൊക്കെ വേട്ടയാടാറുണ്ട്. ഞങ്ങൾ സിംഹത്തെ മാത്രമൊന്നും അല്ലടേ, പുലി കരടി അങ്ങനെ വിദേശത്ത് നിന്ന് മുട കാണിക്കാൻ വന്നവന്മാരെ വിട്ടിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം കൂടെ ഉണ്ട്. ബൈറ്റ് ഫോഴ്സ് എന്താണെന്നറിയാമോ നിനക്ക്? ഞങ്ങൾക്കത് 743 PSI ആണ്. ഇതൊക്കെ നിനക്കറിയോ? അതെന്താടാ, ഞങ്ങൾക്ക് വിവരമില്ലെന്നാണ്. ഒരു മൃഗം അതിന്റെ ഇരയോ മറ്റെന്തിനെയെങ്കിലും കടിക്കുമ്പോൾ അതിന്മേൽ പ്രയോഗിക്കുന്ന ബലമാണ് ബൈറ്റ് ഫോഴ്സ്. ഇവിടെ വേറെ ഒന്നുകൂടെ കേട്, ഞങ്ങളുടെ പൂർവേർക്ക് ഇത് 800 PSI ഉണ്ടായിരുന്നു, മനസ്സിലായ? പിന്നെ ഞങ്ങളും മോശമൊന്നും അല്ല. ഓഹോ, ആയിക്കോട്ടെ, എന്നാലേ ഞങ്ങൾ ഇരയെ കൊല്ലാനായി മരണം വരെ പോരാടും. വരുന്നവന്റെ എങ്ങനെ? വരുന്നവന്റെ മരണം കണ്ടിട്ടേ ഞങ്ങൾ അടങ്ങാറുള്ളൂ. ചെന്ന് ചോദിച്ചു നോക്ക് നിന്റെ അപ്പൻ അപ്പൂപ്പന്മാരോട്, ഇന്ത്യയിലേക്ക് കാലുകുത്തിയന്മാരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്. നമ്മളില്ലേ ഇത്രയും ഭീകരന്മാരായ ഇവർക്ക് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനറ്റിക്സ് റിസോഴ്സസ് ബ്രീഡ് പദവിയും നൽകിയിട്ടുണ്ട്. സങ്കടകരമായ കാര്യം എന്തെന്നാൽ ഇവരിപ്പോൾ വംശനാശ ഭീഷണിയിലാണ്. ഇവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വളരെ വൈകാതെ തന്നെ കോമ്പെ നായ്ക്കളെ നമുക്ക് നഷ്ടമാകും. എന്നു മാത്രമല്ല, നിലവിൽ ജീവിച്ചിരിക്കുന്നവയിൽ ആദ്യവർഗത്തിന്റെ 70% വരെ പാരമ്പര്യമുള്ളൂ എന്ന വസ്തുതയും നമ്മൾ അങ്കലാപ്പോടെ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ എല്ലാവരെയൊന്നും കുറ്റം പറയണില്ല, ശരി വീട്, എന്നെ സംരക്ഷിക്കണവരും ചിലരൊക്കെ ഉണ്ട്. കേരളത്തിൽ ഇവയുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ കോട്ടയത്തുള്ള ആൻഡ്രൂസ് ജോസഫ്, പ്രവീൺ തുടങ്ങിയ കുറച്ച് നായപ്രേമികൾ ചേർന്ന് നടത്തുന്ന തീവ്ര ശ്രമം ചെറിയ രീതിയിൽ വിജയം കണ്ടുവരുന്നുണ്ടെന്നത് ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട്. കോമ്പെ നായ്ക്കളുടെ പ്രഭവ ചരിത്രത്തെ പറ്റി പറയാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മുടെ സഖ്യപർവ്വത സാനുക്കളിൽ കാണപ്പെടുന്ന ധോലെ എന്ന കാട്ടുനായ്ക്കളും നമ്മുടെ ഇന്ത്യൻ പെരിയ എന്നറിയപ്പെടുന്ന നായ്ക്കളും തമ്മിൽ ചേർന്നുണ്ടായതാണ് കോമ്പെ നായ്ക്കൾ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനാധാരമായ ഒട്ടനേകം തെളിവുകളുണ്ട്. മനുഷ്യന്റെ ചരിത്രം എഴുതപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ നായ്ക്കളും മനുഷ്യനുമായുള്ള ബന്ധത്തിന്റെ ചരിത്രം ആരംഭിച്ചിട്ടുണ്ട്. അതെ, ഈ പറയണ കാര്യം വേറെ ആരും അറിയല്ലേ, പ്രത്യേകിച്ച് ആൻഡ്രൂസ് അണ്ണൻ. ഞങ്ങളെ ഇഷ്ടമായ ഇഷ്ടമെങ്കിൽ ഇങ്ങി പോര്, നന്നായിട്ടൊക്കെ നോക്കണേ, താഴെ അഡ്രസ്സുണ്ട്.
തേനിയിൽ നിന്നും കോമ്പെ നായ്ക്കളെ ഇവിടെ കൊണ്ടുവരികയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കോമ്പെ നായ്ക്കൾ മാത്രമല്ല ഇങ്ങനെ വംശനാശത്തിന്റെ വഴിയിൽ രാജപാളയം, സിപ്പിപ്പാറ മുതലായ നായ്ക്കളും വംശനാശ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിദേശികളെ ഒഴിവാക്കി സ്വദേശികളെ സംരക്ഷിക്കും, ഞങ്ങളെ ആശീർവദിക്കും. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. ഇഷ്ടപ്പെടാത്തവർ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, വീട്.